എഹത്തുല്ലാബ് മർഹബംബിക്കും ഇല ഫസ് ഉലിൻ ജദീസ് കൈഫ ഹാലുക്കും ഇത്തുല്ലാബി പ്രിയമുള്ള മക്കളെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എട്ടാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ പതിനൊന്നാമത്തെ പേജ് വരെയാണ് നമ്മൾ പഠിച്ചത് നമ്മളതിലെ പ്രവർത്തനങ്ങൾ ഈ ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ പന്ത്രണ്ടിലെ ചില പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് സ്വന്തമായി എഴുതാവും എഴുതാൻ കഴിയുന്ന പാഠഭാ എന്നാണ് ഉത്തരങ്ങളും ആയിരിക്കും നമുക്ക് നോക്കാം നുറാജ് അൻസ്തഫുൽ എന്താണ് താഴെയുള്ള വാചകങ്ങൾ വായിച്ച് അവയുടെ അവ ആര് പറഞ്ഞു എന്ന് നിങ്ങൾ കണ്ടെത്തണം ഇതൊക്കെ നിങ്ങൾ ആര് പറഞ്ഞു എന്ന് പാഠഭത്തില് പഠിച്ച് പാഠഭാഗത്തിൽ പഠിച്ചതാണ് വളരെ സിമ്പിളായി ചെയ്യാവുന്നതാണ് അനൽ അജ്മൽ വത്തംരി അതിയഫ് ഞാൻ ഏറ്റവും ഭംഗിയുള്ളതാണ് വത്തംരി അത്തിയപ്പ് എൻ്റെ ഈത്തപ്പഴം തപ്പടം ടേസ്റ്റാണ് ഉത്തമമായതാണ് എന്ന് പറഞ്ഞതാരാണ് നിങ്ങൾക്കറിയാം അന്നഹ്ലയാണ് അല്ലേ അനാർവ വൈത്തിരി അജ്ബത്സ് ഞാൻ അന അജ്മൽ വൈത്തിരി എൻ്റെ സുഗന്ധം അജ്ബത്സ് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞത് ആരാണ് അറിയാം നിങ്ങൾ സ്വന്തമായി എഴുതുവാൻ ശ്രമിക്കുക സാസന വഴസലൻ സാസന ഞാൻ ഉണ്ടാക്കും അസലൻ തേൻ അലിയ ടേസ്റ്റും വളരെ നല്ലതുമായ എന്താണ് തേൻ ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് ആരായിരുന്നു എന്നാൽ ആരായിരുന്നു നഹ്ല അല്ലേ നമ്മുടെ തേനീച്ചയാണെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആദ്യം ഇതെല്ലാം സ്വന്തമായി ഒന്ന് ചെയ്തു നോക്കുക അതിനുശേഷം ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്ന അതിലേക്ക് വരിക ആദ്യം നിങ്ങളിത് പോസ് ചെയ്ത് കേട്ട് നോക്കുക അല്ല ചെയ്തു നോക്കുക അതിനുശേഷം ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയാണ് വേണ്ടത് എങ്കിൽ മാത്രമാണ് നമുക്ക് പഠനം കൊണ്ട് ഉപയോഗം ഉണ്ടാവുകയുള്ളൂ അതുപോലെ ലരൈന ഷൈഉൻ എൻ്റെ അടുക്കൽ ഒന്നുണ്ട് നമ്മുടെ അടുക്കൽ ഒന്നുണ്ട് നഷ്തരി ഖുഫി ജമിഅൻ നമ്മളെല്ലാം ആ കാര്യത്തിൽ നമ്മളെല്ലാം ഒന്നാണ് അല്ലെങ്കിൽ അക്കാര്യത്തിൽ നാം എല്ലാം പങ്കുചേരുന്നു വഹു അൽ അജ്മൽ അതാണ് ഏറ്റവും ഭംഗിയുള്ളത് ഇത് പറഞ്ഞത് ആരാണ് ഞാനാണ് ഏറ്റവും വിശാലമായത് ഫനൽ അജ്മൽ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത് സൗതി അഹ്ല എൻ്റെ ശബ്ദം വളരെ മധുരോതരമാണ് എന്നാരോ പറഞ്ഞത് അൽബുൽ അല്ലെ അന ഫ അനൽ അജ്മൽ ഞാനാണ് ഏറ്റവും ഉയർന്നത് ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറഞ്ഞത് ജബൽ അല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതി എന്നിട്ട് ഇതിൻ്റെ ആദ്യം എഴുതി ഇതിലേക്ക് പിന്നെ ഇത് കേൾക്കുവാൻ വന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു പ്രവചന പ്രവർത്തനമാണ് അപ്പോൾ ഈ വാചകങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം ഇത് ഇതിനു ശേഷം ഒരു പ്രവർത്തനം ചെയ്യാൻ ഇത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം അതായത് എന്താണ് ഇത് ഓരോരുത്തരുടെയും വാചകങ്ങളാണ് ഓരോ ഇതിലെ കഥാപാത്രങ്ങളായ നഹ്ലയും നഹ്ലയും ബുൽബുലും ജബലും സഹലും അതുപോലെ വെസ്ഫൂറുമുള്ള ആളുകളുടെ വാചകങ്ങളാണ് ഇത് വെച്ചിട്ട് ഒരു പ്രവർത്തനം ചെയ്യാൻ ഇതിന് പുറകിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇവിടെ നോക്കുക മാഹു ഷെയ് ഉൽ അജ്മൽ ഫി മന്ദൂർ വെസ്ഫൂർ വെസ്ഫൂറിൻ്റെ കാഴ്ചപ്പാടിൽ അജ്മലായ കാര്യം എന്താണ് എഹ്തരി സഹീഹിയ താഴെയുള്ളതിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ എഴുതുക സ്വന്തമായി എഴുതുക അതുപോലെ മാ ഇബറത്തുൽ അൽ ഖിസ്സ ഹാരിഹിൽ ഖിസ്സ ഇഹ്തരിസ് ഹീഹ മിനൽ ആത്തിയ താഴേന്ന് ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക എന്താണ് ഈ ഈ കഥയുടെ ഗുണപാഠം എന്താണ് അന്നഹില അന്നഹില തേനീച്ചിയാണോ അൽവർദ പൂവാണോ അൽവഹിദ ഐക്യമാണോ അഷറ മരമാണോ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതുക ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ പ്രവർത്തനം ഇവിടെ നുറാജ് അൻസ ഈ നെസ് നോക്കി നമ്മൾ നെസ് പഠിച്ച നെസ്സ് നോക്കി വനത്തു മുതക്കുറത്തൻ ഒരു കുറിപ്പ് തയ്യാറാക്കണം നസ്ബാബി ഹുസന് ഹുസ്പൂരി എന്താണ് ഈ കിളിയുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം വസുമുത്തി അതുമിണ്ടാതിരുന്നു അതിൻ്റെ മൗനത്തിൻ്റെയും കാരണം എന്തായിരുന്നു എന്ന് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ ഈ മുതക്കർ കൃത്യമായി എഴുതുവാൻ കഴിയുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ ബിമ എഫ്തഖു സഹുൽ സഹിൽ ഈ താഴ്വര എന്ത് കാര്യം വെച്ചാണ് അഭിമാനം കൊണ്ടത് അവർ സ്വയം ഡംപ് പറഞ്ഞത് എന്ത് കാര്യം വെച്ചാണ് എഫ്തഖ് സഹുൽ ബി ഊസ് അല്ലേ അനൌസു അല്ലേ അപ്പം നിങ്ങൾ ഒന്നുകിൽ എഫ് തഖു സഹുലു ബി അന്നി ഔസ എന്ന് പറയും ഇപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ മുകളിൽ പറഞ്ഞല്ലോ അന ഔസ അജ്മൽ എന്ന് പറഞ്ഞത് ആരാണ് അപ്പോൾ അതൊരു ആദ്യം അതൊരു സെൻറ്റൻസ് ആക്കി എഴുതുക അപ്പം ഉദാഹരണം ഇവിടെ ഇതിൻ്റെ തുടക്കം തന്നെ നിങ്ങൾ കൊടുത്തിട്ട് നിക്കോ എഫ് തഹ്രുൽ ബി ഉലു എന്നാണ് എഫ് ജബലു ബി ഉലു വിഹി ഒലുവ് എന്നാൽ അതിൻ്റെ ഉയർച്ച കൊണ്ടാണ് ജബൽ ഇത് നടത്തുന്നത് അപ്പോൾ എഫ് സഹലു ബി ബി എന്തായിരിക്കും ബി ഉസ്ഐ അല്ലേ അതുപോലെ ബിമ എഫ് തൽ ജബൽ ബി ഉൽ വിഹി എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബിമ ബിമ ബി തമ്രിഹി തമ്ര അല്ലേ എന്താണ് തമ്ര എന്നാണ് നമ്മുടെ ഈ തപ്പടം എഫ് തഖ്തു ബി തംരിഹി പിന്നെയോ തബ് ഭീമ തഫ്തഖറു നഹ്ല തഫ്തഖ് നഹ്ല ബി അസ്ലിഹി അല്ലേ ബി അസലിഹ അവരുടെ തേനുകൊണ്ട് തഫ്തഹർ നഹ്ല ബിയാസിലിഹ അടുത്തതോ തഫ്തഹറുൽ വർദ്ധ ഭീമ തഫ്തഹറുൽ വർദ്ധ ഈ റോസാപ്പൂ എന്താണ് എന്തു വെച്ചാണ് അഭിമാനം കൊണ്ടത് അല്ലെങ്കിൽ ഡംബ് പറഞ്ഞത് തഫ്തഖുറു വർദ ബി എന്താണ് നമ്മൾ നമ്മളെ മോളിൽ സൂചിപ്പിച്ചല്ലോ ബി ഐതിരിഹി അല്ലേ ബി ഐ ബി റൗ ഐ വൈത്തിരിഹി അതായത് അതിൻ്റെ എന്തുകൊണ്ടാണ് സുഗന്ധം കൊണ്ട് അല്ലെ തഫ്തഖു തഫ്തഹുറുൽ ബി എത്തിരിഹി ബിരിഹി അതുപോലെ തൽബുൽ ബി സൗതിഹി അല്ലെ അതിൻ്റെ ശബ്ദം കൊണ്ട് അപ്പം ഇത് മൊത്തം ഇങ്ങനെ എഴുതുക എഫ് തഖു സഹുലുബി ബി ഉസഹി എഫ് തഖുറുൽ ജബുൽ ബി ഉലു വിഹി വൈ എഫ് തഖുൽ നഹ്ലത്തു ബി എന്താണ് തമ്രിഹി തഫ്തഖുൽ നഹ്ലത്ത് ബി അസലിഹി ബി അസലിഹ തഫ്തഖുൽ വർദ്ധത്തു ബി എരിഹ ബുൽബുലു ബി സൗതിഹി അത്രയും എഴുതിയതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ കാരണം എന്താണ് നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്തിൽ അതിൻ്റെ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സുമത്തിൻ്റെ കാരണം എന്നാൽ അമ്മൽ അമൽഫൂർ എന്താണ് കാനത്ത് അമൽഫൂർ കാന ഹസീനൻ എന്നാൽ ഒസ്ഫൂർ ഇക്കാര്യത്തിലെല്ലാം ദുഃഖിതനായിരുന്നു ഇവരുടെ വാചകങ്ങൾ കേട്ടപ്പോൾ എന്നാണ് അവർക്ക് വിഷമം തോന്നി എന്ന് എന്തായിരുന്നു കാരണം എന്നിട്ട് സൂർ പറഞ്ഞത് സൂർ പറഞ്ഞത് എന്നാൽ ഇതിനേക്കാളും നമ്മുടെ അടുക്കൽ എന്താണ് ഭംഗിയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും ഭംഗിയുള്ള ഒരു കാര്യം നമ്മളെല്ലാം അക്കാര്യത്തിൽ എന്താണ് ഒന്നിച്ചു നിൽക്കുന്നു അക്കാര്യത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാണ് അത് ഏതാണ് ഹുവാ അൽ ഹുവൽ ജമീൽ അൽവത്തൻ ഹുവൽ ജമി നമ്മുടെ രാഷ്ട്രമാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്നാണ് ആര് പറഞ്ഞത് വെസ്ഫൂർ പറഞ്ഞത് ഇനി ഇതിൻ്റെ ഇത് നിങ്ങൾ സ്വന്തമായി ഒന്ന് എഴുതാൻ ശ്രമിക്കുക അതിനുശേഷം ഇത് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ സ്വന്തമായി ഒന്ന് എഴുതാൻ ശ്രമിക്കുക ഇത് കിട്ടുന്നില്ലെങ്കിൽ അതിനുശേഷം ഞാനിവിടെ ഒരു മോഡൽ കാണിച്ചു തരാം ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ നമ്മൾ സെൻറ്റൻസിന് തുടക്കം ഇങ്ങനെ ഉണ്ടോ ജബൽ അല്ലേ ഓരോരുത്തരും അവരുടെ അവർ അഭിമാനം പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ ആദ്യം എഴുതണം അല്ലേ നിങ്ങക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും എന്ത് എഴുതിയാലും ശരിയാണ് കേട്ടോ അപ്പൊ സഹുൽ എന്നാൽ താഴ്വര അതിൻ്റെ വിശാലതയിലാണ് എന്താണ് അഭിമാനം കൊണ്ടത് വൽ ബുൽബുൽ എന്നാൽ എന്താണ് കുയിൽ തഹ്റുബി സൗതിഹി അൽ ഹൽവ് അതിന്റെ മധുരോതരമായ സൗണ്ടിലാണ് ബുൽബുൽ ഫഹ്റ് നടിച്ചത് എന്താണ് ഈ തപ്പനഹ്റുബി തമ്രീഹ് അതിന്റെ തമറുകൊണ്ട് അമൽ വർദ ബി ഐതലിഹ അൽ ജയിദ് അതിൻ്റെ ഉണ്ട് നഹ്ല ബി ഐസലിഹ അൽ ലതീസ് അതിന്റെ തേനുകൊണ്ട് തേനീച്ച തേനുകൊണ്ട് ഉസ്ഫൂർ എന്നാൽ ഉസ്ഫൂർ ദുഃഖിക്കുന്നു ഫിയ കുാലി അസ്തി ഖാഹി അതിൻ്റെ കൂട്ടുകാരുടെ വാചകങ്ങളിൽ അവരുടെ പരസ്പര മേനി പറച്ചലിൽ മേനി പറഞ്ഞ് അക്കാര്യത്തിൽ ആർക്ക് ദുഃഖമുണ്ടായി വെസ്പൂറിന് ദുഃഖമുണ്ടായി വ അല്ലൂർ വെസ്ഫൂർ പഠിപ്പിച്ചു അസ്തി ഖാഹു അവരുടെ കൂട്ടുകാരെ പഠിപ്പിച്ചു അന്നൽ വത്തൻ തീർച്ചയായും നാടാണ് അല്ലരിഫീഹി നമ്മൾ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന നാടാണ് ഹുവൽ അജ്മൽ അതാണ് ഏറ്റവും ഭംഗിയുള്ളത് മിങ്കുല് ഷെയ്ൻ എല്ലാത്തിനേക്കാളും ഭംഗിയുള്ള അതാണെന്ന് ആര് പഠിപ്പിച്ചു നമ്മുടെ കിളി പഠിപ്പിച്ചു എന്നാണ് നമ്മൾ എഴുതേണ്ടത് സ്വന്തമായി തയ്യാറാക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ നിങ്ങൾ ഞാൻ കാണിച്ച മോഡൽ എഴുതിയെടുക്കുവാനും ശ്രമിക്കുക അതിനുശേഷം ഇവിടെ നഖ്ത എന്ന പേരിൽ രണ്ട് കുസൃതി ചോദ്യങ്ങളാണ് നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടെത്തണം ചോദ്യം ഞാൻ പറഞ്ഞുതരാം മിന ദജാജ് ഒരു കൂട്ടം കോഴികൾ തസീർ ഫിത്തൊരീഖ് റോഡിലൂടെ പോകുന്നു കാനത്ത് ഹുനാഖ് ദജാജ ഒരു കോഴി ഉണ്ടായിരുന്നു തസീറു നീങ്ങുന്നു അത് സഞ്ചരിക്കുന്നു അമാവ ദ തെയ്ൻ രണ്ട് കോഴികൾക്ക് മുമ്പിൽ ഒരു കോഴിയുണ്ട് വ ദജാജത്തും തസ്യൂർ ഹൽഫ ദജാജത്തെയും രണ്ട് കോഴികൾക്ക് പിറകെ വേറൊരു കോഴിയുണ്ട് വ ദജാജത്തും തസീർ ബൈന ദജാജത്തെയും അതുപോലെ രണ്ട് കോഴികൾക്ക് നടുവിൽ ഒരു കോഴിയുണ്ട് അങ്ങനെയെങ്കിൽ ഫക്കം ദജാജത്വം അങ്ങനെയെങ്ങനെ ആ വഴിയിൽ എത്ര കോഴികൾ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഒന്നുകൂടി പറയാം രണ്ട് കോഴികൾക്ക് മുമ്പിൽ ഒരു കോഴിയുണ്ട് അതുപോലെ രണ്ട് കോഴികൾക്ക് പിറകിലും ഒരു കോഴിയുണ്ട് രണ്ട് കോഴികൾക്ക് നടുവിലും ഒരു കോഴിയുണ്ട് അങ്ങനെയങ്ങ മൊത്തം എത്ര കോഴിയുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത് ഇതൊരു നമ്മൾ ആലോചിച്ച് ഉത്തരം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക അടുത്ത ക്ലാസ്സിൽ ഉത്തരം ഞാൻ പറയുന്നതാണ് രണ്ടാമത്തത് മഷെ ഉല്ല മാ മഷെ എന്ത് കാര്യമാണ് കുല്ലമാ കുല്ലമാസാദുജുഹു അത് വർദ്ധിക്കും തോറും കല്ലത്ത് റൂ കാണാതാവുന്നത് കാഴ്ച കുറയുകയും അതായത് എന്തു എന്തു കൂടിയാലാണ് കാഴ്ച കുറയുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റാത്തത് എന്തു വർദ്ധിക്കുമ്പോഴാണ് കാണാതാവൽ കുറയുന്നത് അതായത് ഒരു സാധനം വർധിക്കും തോറും പിന്നെ കാണൽ കുറയും എന്നാണ് ചോദ്യം അതെന്താണ് എന്നാണ് ഉത്തരം ചെയ്യേണ്ടത് അതിന് രണ്ടിൻ്റെയും ഉത്തരം നിങ്ങൾ കണ്ടെത്തുക ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഞാനത് സൂചിപ്പിക്കുന്നതാണ് അപ്പം നന്നായി പഠിക്കുവാൻ ശ്രമിക്കുക അള്ളാഹു സുബാൻ തല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മനസ്സലാം